അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റ് ആണ്, യൂണിറ്റ് ടു ആണ് പറയുന്നത്. യൂണിറ്റ് ടുവിനകത്ത് വിങ്സ് ആൻഡ് വീൽസ് എന്നുള്ള ചാപ്റ്റർ നാട്ടിലെയാണ് യൂണിറ്റ് ടുവിൻ്റെ മെയിൻ ഹെഡിങ് വരുന്നത്. ഈ യൂണിറ്റിൽ രണ്ട് പ്രോസും ഉണ്ട്, രണ്ട് പോയിൻസും ഉണ്ട്, രണ്ട് സ്റ്റോറീസാണ്. യേശു പ്രകൃതിയിലെ ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെയും ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് കരോളിൻ ഷെർവിൻ ബെയ്ലിയുടെയും രണ്ട് പ്രോസും രണ്ട് പോയിൻസും ആണ്. പോയിംസ് ഫ്രം എ റെയിൽവേ കാരിയേജ് ആർ എൽ സ്റ്റീവൻസിൻ്റെ, പിന്നെ മാവലസ് ട്രാവൽ ജോഷോ ഫെർണാണ്ടസിൻ്റെ രണ്ട് പോയിൻസും ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഹാവ് യു ഹേർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോയെ പറ്റി കേട്ടിട്ടുണ്ടോ? റോബിൻസൺ ക്രൂസോ ഈസ് എ ക്യാരക്ടർ ഇൻ ഡാനിയൽ ഡെഫോസ് നോവൽ. അപ്പം റോബിൻസൺ ക്രൂസോയെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത് ഒരു കഥാപാത്രമാണ്, ഡാനിയൽ ഡിഫോയുടെ നോവലിലെ ഒരു കഥാപാത്രമായിരുന്നു ആര്? റോബിൻസൺ ക്രൂസോ. ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1919. അപ്പം റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡാനിയൽ ഡിഫോയുടെ നോവലായ ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന നോവലിലെ 1919 പബ്ലിഷ് ചെയ്തിരുന്ന ആ നോവലിലെ ഒരു കഥാപാത്രമായിരുന്നു റോബിൻസൺ ക്രൂസോ. നൗ റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം റോബിൻസൺ ക്രൂസോസ് ഡയറി. അപ്പോൾ റോബിൻസൺ ക്രൂസോയുടെ ഡയറിയിൽ നിന്ന് എടുത്ത ഒരു എക്സ്ട്രാക്റ്റാണ് ആ താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കി, ഡയറി എങ്ങനെയാണ് എഴുതുന്നത്? മുകളിൽ September 30, 1659, അപ്പം മന്ത്, ഡേ, ദെൻ ഇയർ, അങ്ങനെ വേണം എഴുതാൻ. ഐ പുവർ മിസറബിൾ റോബിൻസൺ ക്രൂസോ ബീങ് ഷിപ്രക്ഡ് ഡ്യൂറിങ് എ ഡ്രെഡ്ഫുൾ സ്റ്റോം കെയിം അഷോർ ഓൺ ദ അൺഫോർച്ചുനേറ്റ് ഐലൻഡ് വിച്ച് ഐ കോൾ ദ ഐലൻഡ് ഓഫ് ഡെസ്പെയർ, ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഷിപ്സ് കമ്പനി ബീങ് ഡ്രൗൺഡ് ആൻഡ് മൈസെൽഫ് ഓൾമോസ്റ്റ് ഡെഡ്. അപ്പം എന്താ പറയുന്നത്? ഐ പുവർ മിസറബിൾ റോബിൻസൺ ക്രൂസോ, ഞാൻ പാവപ്പെട്ട ഒരു റോബിൻസൺ ക്രൂസോ ആണ്. ബീങ് ഷിപ്രക്ക് ഡ്യൂറിങ് എ ഡ്രെഡ് ഫുൾ സ്റ്റോം, ഒരു കൊടുങ്കാറ്റിൽ എൻ്റെ ഷിപ്പ് എന്ത് ചെയ്തു? തകർന്നു പോയി. കെയിം അഷോർ ഓൺ ദിസ് ഡിസ്മൽ അൺഫോർച്ചുനേറ്റ് ഐലൻഡ്. ഞാൻ എന്തായി? കെയിം അഷോർ, ഞാൻ ഈ ഐലൻഡിൽ, ഈ ദ്വീപിൽ വന്ന് തീരത്തടിഞ്ഞു പോയി. വിച്ച് ഐ കോൾ ദ ഐലൻഡ് ഓഫ് ഡെസ്പെയർ, ഏകാന്തതയുടെ ഈ ഒരു ഐലൻഡിൽ വന്ന്, ദ്വീപിൽ വന്ന് ഞാൻ പെട്ടുപോയി. ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഷിപ്സ് കമ്പനി ബീങ് ഡ്രൗണ്ട്, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ, ബാക്കി ഷിപ്പ് കമ്പനിയിലെ എല്ലാവരും എന്ത് ചെയ്തു? ഡ്രൗണ്ട്, മുങ്ങിപ്പോയി. ആൻഡ് മൈസെൽഫ് ഓൾമോസ്റ്റ് ഡെഡ്, ഞാൻ പൂർണ്ണമായും മരിച്ചു, എങ്കിൽ പോലും ഞാൻ തീരത്ത് അടിഞ്ഞു. ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഐ സ്പെൻഡ് ഇൻ അഫ്ലിക്റ്റിംഗ് മൈസെൽഫ് അറ്റ് ദ ഡിസ്മൽ സർക്കംസ്റ്റൻസസ് ഐ വാസ് ബ്രോട്ട് ടു. എന്താണ്? ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി തന്നെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നിൽക്കുമായിരുന്നു. ഐ ഹാവ് നെയ്ദർ ഫുഡ് ഹൗസ് ക്ലോത്ത്സ് നോർ വെപ്പൺ. എനിക്കെന്തില്ല? ഫുഡില്ല, വീടില്ല, ദെൻ വസ്ത്രങ്ങളില്ല, ആയുധങ്ങളൊന്നും ഇല്ല. ഇൻ ഡിസ്പെയർ ഐ സോ നത്തിങ് ബട്ട് ഡെത്ത് ബിഫോർ മീ. ഞാൻ എന്തായിരുന്നു? വളരെ നിരാശനായിട്ട്, എൻ്റെ മുന്നിൽ എന്തു മാത്രമേ ഉള്ളൂ? മരണം മാത്രമേ ഉള്ളൂ. ഏത് ദാറ്റ് ഐ ഷുഡ് ബി ഡിവോർഡ് ബൈ വൈൽഡ് ബീസ്റ്റസ്, അല്ലെങ്കിൽ എന്നെ ആ എന്താണ് മൃഗങ്ങൾ വല്ലോ, കാട്ടു വന്യജീവികൾ വല്ലോ എന്നെ കൊല്ലും. മലേർഡ് ബൈ സാവേജസ്, അല്ലെങ്കിൽ വല്ല ഭൂതോ പ്രേതോ അങ്ങനെ എന്തെങ്കിലും എന്നെ കൊല്ലും. ഓർ സ്റ്റാവ്ഡ് ടു ഡെത്ത് ഫോർ വാണ്ട് ഓഫ് ഫുഡ്, അല്ലെങ്കിൽ ആഹാരം കിട്ടാതെ മരിക്കും, ഞാൻ വിശന്ന് മരിക്കും. അറ്റ് ദ അപ്രോച്ച് ഓഫ് നൈറ്റ് ഐ സ്ലെപ്റ്റ് ഇൻ എ ട്രീ. രാത്രി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു മരത്തിൻ്റെ കീഴിൽ കിടന്ന് ഉറങ്ങി. ഫോർ ഫിയർ ഓഫ് വൈൽഡ് ക്രീച്ചേഴ്സ്, ഞാൻ എന്താണ് വന്യജീവികളെ പേടിച്ചാണ് മരത്തിൻ്റെ കീഴിൽ കിടന്നത്. ബട്ട് സ്ലെപ്റ്റ് സൗണ്ട്ലി ദോ ഇറ്റ് റെയിൻഡ് ഓൾ നൈറ്റ്. ഞാൻ എന്ത് ചെയ്തു? ഭയങ്കര മഴയായിരുന്നു, നല്ല ഉറങ്ങി, നല്ലപോലെ കിടന്ന് ഉറങ്ങി. ഇതായിരുന്നു റോബിൻസൺ ക്രൂസോയുടെ ഒരു ഡയറിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് കൊടുത്തിരുന്നത്. വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ? അപ്പോൾ റോബിൻസൺ ക്രൂസോയ്ക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കപ്പൽ മുങ്ങി ഒരു ഏകാന്തമായ ഒരു ദ്വീപിൽ വന്ന് അടിഞ്ഞു. ആ കാര്യമാണ് പറയുന്നത്. ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ലൈവ് അലോൺ എ ഡെസേർട്ടഡ് ഐലൻഡ്. അപ്പം നിങ്ങൾ ഒരു
മരുഭൂമി പോലുള്ള ഒരു ദ്വീപിൽ താമസിക്കുക ഒറ്റയ്ക്ക് ആരുമില്ലാതെ. യു ആർ ഗോയിങ് ടു ബി ദർ ഫോർ എ വീക്ക്, ഒരാഴ്ച അവിടെ നിങ്ങൾ ഉണ്ടാവൂ എന്ന് വിചാരിക്കുക. യു ക്യാൻ ആസ്ക് ഫോർ ഓൺലി ഫൈവ് തിങ്സ് ടു ലീവ് ദെയർ. എന്താണ് അവിടെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന അഞ്ച് കാര്യങ്ങളെ ഉള്ളൂ. വാട്ട് വുഡ് ദേ ബി ആൻഡ് വൈ വുഡ് യു ആസ്ക് ദം. അപ്പം എന്താണ് ചോദിക്കുന്നത്? അപ്പം യു ക്യാൻ ആസ്ക് ഫോർ ഓൺലി ഫൈവ് തിങ്സ് ടു ലീവ് ദെയർ. നിങ്ങൾക്ക് അവിടെ അഞ്ച് കാര്യങ്ങൾ ചോദിക്കാം, ആവശ്യപ്പെടാം ജീവിക്കാൻ വേണ്ടി. നിങ്ങൾ ആ ആവശ്യപ്പെടുന്ന ജീവിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന എന്ത് കാര്യങ്ങളായിരിക്കുമെന്ന് അത് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററാണ് എ ഷിപ്പ് റെക്ഡ് സെയിലർ. അപ്പം എന്താണ് ഷിപ്പ് റെക്ഡ് സെയിലർ? സെയിലർ എന്ന് പറഞ്ഞാൽ ആരാ? വൺ ഹു സെയിൽസ്, ഈ കടലിലൊക്കെ പോകുന്ന ആള്, നാവികൻ. അപ്പം ഒരു ഷിപ്പ് റെക്കേർഡ് എന്താണ്, ഷിപ്പ് തകർന്ന ഒരു നാവികൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് എഴുതിയത് ആരാണ്? ഈ നോവല് പ്രോസ് എഴുതിയത് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ആണ് ഇതിൻ്റെ റൈറ്റർ. അദ്ദേഹം ആരായിരുന്നു? വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്. ഒരു കൊളംബിയൻ നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഒരു സ്ക്രീൻ റൈറ്റർ, ഒരു ജേർണലിസ്റ്റ് ഒക്കെയാണ്. ഹി വാസ് കോൾഡ് അഫക്ഷനേറ്റ്ലി കോൾഡ് ഗ്യാബോ. അദ്ദേഹത്തിനെ എല്ലാവരും സ്നേഹത്തോടെ ഗ്യാബോ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഹി വാസ് അവാർഡഡ് ദ ന്യൂ സ്റ്റാറ്റ് ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1972-ൽ അദ്ദേഹത്തിന് ന്യൂ സ്റ്റാറ്റ് ഇൻ്റർനാഷണൽ പ്രൈസ് കിട്ടിയിരുന്നു. ആൻഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982-ൽ സാഹിത്യത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിരുന്നു. മാർക്കോസ് ഫസ്റ്റ് മേജർ വർക്ക് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് റെക്കഡ് സെയിലർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു രചനയായിരുന്നു ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് റെക്കഡ് സെയിലർ എന്ന് പറയുന്നത്. വിച്ച് ഹി റോട്ട് ആസ് എ ന്യൂസ് പേപ്പർ സീരീസ് ഇൻ 1955. അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ സീരീസ് ആയിട്ടാണ് അത് എഴുതിയിരുന്നത്. ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് ഇൻക്ലൂഡ് 100 Years ഓഫ് സോളിറ്റ്യൂഡ് 1967, ദ ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക് 1975 ആൻഡ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ 1985. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവൽസ് ആയിരുന്നു. ഈ ഷിപ്പ് റെക്കഡ് സെയിലറിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് റെക്കഡ് സെയിലർ ടെൽസ് ദ സാഗ ഓഫ് ലൂയിസ് അലജാൻഡ്രോ വെലസ്ക, എ 20-year-old സെയിലർ ഹു വാസ് വാഷ്ഡ് ഓവർബോർഡ് ഡ്യൂറിങ് എ സ്റ്റോം ഇൻ ദ മിഡിൽ ഓഫ് ദ കരേബിയൻ സീ ഓൺ February 28, 1955. അപ്പോൾ എന്താണ് സ്റ്റോറി ഓഫ് എ ഷിപ്പ് റെക്കഡ് സെയിലർ എന്ന് പറയുന്നത്? ആരുടെ കാര്യമാണ് പറയുന്നത്? ഒരു സെയിലറിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലൂയിസ് അലജാൻഡ്രോ വെലസ്കോ എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു നാവികൻ്റെ കാര്യം. ഹു വാസ് വാഷ്ഡ് ഓവർബോർഡ് ഡ്യൂറിങ് എ സ്റ്റോം ഇൻ ദ മിഡിൽ ഓഫ് കരീബിയൻ സീ ഓൺ February 28, 1955. അപ്പോൾ February 28, 1955 ഒരു കൊടുങ്കാറ്റിൽ കരീബിയൻ സീയിൽ മുങ്ങിപ്പോയ ഒരു കപ്പലിലെ നാവികൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. ക്ലിങ്ങിങ് ടു എ ലൈഫ് റാഫ്റ്റ് വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ. എന്താണ് ഒരു റാഫ്റ്റിൽ, റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഈ എന്താണ് തടികളൊക്കെ വുഡൊക്കെ കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്ന ചങ്ങാട പോലെ ഒരു സാധനത്തിൽ അദ്ദേഹം വെള്ളവും ഫുഡും ഇല്ലാതെ തൂങ്ങിക്കിടന്നു. ഹി സർവൈവ്ഡ് 10 days ഓൺ ദ ഓപ്പൺ സീ. ആ കടലിൽ 10 ദിവസം അങ്ങനെ നിലനിന്നു ജീവിച്ചു. But happened to Velasco and his shipmates. Appam adehathinum adehathinte kootukarkkum endu sambhavichu nu nokka. Read the following extract from the novella and find out what happened to them. Appam ee story vaikkumbo namukku manasilavum avarku endu sambhavichu ennullathu. Appa namukku story ilekku pogam. My first impression was that I was utterly alone in the middle of the ocean. Appam aadyam ende impression endayirunnu? I was utterly alone in the middle of the ocean. ഞാന് ഓഷ്യൻ്റെ ആ സമുദ്രത്തിൻ്റെ നടുക്ക് ഒറ്റയ്ക്കായിരുന്നു. The ship plunged into an abyss and disappeared. ഞങ്ങളുടെ ഷിപ്പ് എന്ത് ചെയ്തു? Plunged into an abyss. അപാതമായ ഗർത്തത്തിലേക്ക് താന്നുപോയി, അപ്രത്യക്ഷമായി പോയി. I had no idea what was happening. എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് എന്ന്. I took hold of one of the bobbing crates and stupidly began to contemplate the sea. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? I took hold of one of the bobbing crates. അപ്പം അവിടെ ഇരുന്ന കയർ, ക്രേറ്റ്സ്,
ആ അതിൻ്റെ സഹായത്തിൽ പിടിച്ച് കടലിനെ പിടിച്ച് ആ കയറിൽ പിടിച്ച് എന്താണ് ഞാൻ അവിടെ നിൽക്കാനായിട്ട് ശ്രമിച്ചു. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ, അതൊരു പെർഫെക്റ്റ് ക്ലിയർ ഡേ ആയിരുന്നു. എക്സെപ്റ്റ് ഫോർ ദ ചോപ്പി വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിൻഡ് ആൻഡ് ദ കാർഗോ സ്കാറ്റേർഡ് അക്രോസ് ദ സർഫസ് ദർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ് റെക്ക്. എന്താണ് അത്? ഒരു ക്ലിയർ പെർഫെക്റ്റ്ലി നോക്കുവാണെങ്കിൽ ഒരു നല്ല തെളിഞ്ഞൊരു ദോഷമായിരുന്നു. ഏതൊഴിച്ച്, എന്തൊഴിച്ച്? എക്സെപ്റ്റ് ഫോർ ദ ചോപ്പി വേവ്സ്, വലിയ തിരമാലകൾ, പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിൻഡ്, ഭയങ്കര കാറ്റ്, കാറ്റിൻ്റെ ഇതിലുണ്ടാകുന്ന തിരമാലകളൊക്കെ ഒഴിച്ച് നോക്കിയാൽ അതൊരു ക്ലിയർ ഡേ ആയിരുന്നു. ആൻഡ് ദ കാർഗോ സ്കാറ്റേഡ് അക്രോസ് ദ സർഫസ്, കാർഗോ എന്ത് ചെയ്തു? ആ സർഫസിൽ എന്താണ് കാർഗോ, ഈ ഷിപ്പിനകത്ത് കാർഗോ ഉണ്ടായിരിക്കുമല്ലോ, അതെല്ലാം എന്താണ് ഈ കടലിൻ്റെ മേളിൽ ഉപരിതലത്തിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ചിതറി ചിതറി കിടന്നു. അതും കാറ്റും ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഒഴിച്ച് നോക്കുവാണെങ്കിൽ ഒരു ഷിപ്പ്റക്കിൻ്റെ, ഒരു ഷിപ്പ് എന്താണ് മുങ്ങിപ്പോയതിൻ്റെ ഒരു തെളിവുകളും അവിടെ ഇല്ല. അതൊഴിച്ച് നോക്കുവാണെങ്കിൽ ഒരു ക്ലിയർ ഡേ ആയിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് നോക്കുവായിരുന്നെങ്കിൽ അവിടെ ഒരു തെളിവുകളും അവശേഷിക്കുന്നില്ല. സൂൺ ഐ ബിഗാൻ ടു ഹിയർ ഷൗട്ട്സ് നിയർ ബൈ. പതുക്കെ പതുക്കെ ഞാൻ എന്ത് കേൾക്കാൻ തുടങ്ങി? ചുറ്റുപാടും ഷൗട്ടുകൾ, ആൾക്കാരുടെ ബഹളങ്ങൾ കേൾക്കാൻ തുടങ്ങി. ത്രൂ ദ ഷാർപ്പ് വിസിലിംഗ് ഓഫ് ദ വിൻഡ് ഐ റെക്കഗ്നൈസ് ദ വോയിസ് ഓഫ് ജൂലിയോ അമാഡോർ കറാബെല്ലോ, ദ ടോൾ വെൽ ബിൽഡ് ഓഫീസർ ഹു വാസ് യെല്ലിംഗ് അറ്റ് സംവൺ ഫാറ്റ്സോ ഹോൾഡ് ദെയർ. അപ്പം എന്താണ്? ത്രൂ ദ ഷാർപ്പ് വിസിലിംഗ് ഓഫ് ദ വിൻഡ്, അപ്പം എന്താണ്, കാറ്റിൻ്റെ ഭയങ്കരമായ വിസിലിൻ്റെ ശബ്ദം ഉണ്ടെങ്കിൽ പോലും ഞാൻ ആരുടെ ശബ്ദം തിരിച്ചറിഞ്ഞു? ഐ റെക്കഗ്നൈസ് ദ വോയിസ് ഓഫ്, ഞാൻ ജൂലിയ അമാഡോർ കരാബെല്ലോയുടെ ശബ്ദം തിരിച്ചറിഞ്ഞു. ദ ടോൾ വെൽ ബിൽഡ് ഓഫീസർ, ആരാ ഈ ജൂലിയ അമാഡോർ കരാബെല്ലോ? നീളമുള്ള നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ളൊരു ഓഫീസറായിരുന്നു. ഹു വാസ് യെല്ലിംഗ് അറ്റ് സംവൺ, ആരെയോ വിളിക്കുകയാണ്. ഫാറ്റ്സോ ഹോൾഡ് ദെയർ, അപ്പം അദ്ദേഹം ആരോട് പറയുക? ഫാറ്റ്സോ എന്ന് പറയുന്ന ആളോട് പറയാണ് ഹോൾഡ് ദെയർ, അവിടെ പിടിച്ച് ഇരിക്കുക. It was as if in that instant I had awakened from a moment's deep sleep. അപ്പൊ ആ സമയത്തായിരുന്നു ഞാൻ എന്താണ് ഒരു നിമിഷത്തെ അഗാധമായ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. ഇറ്റ് ഡോൺഡ് ഓൺ മീ ദാറ്റ് ഐ വാസിൻ്റ് എലോൺ ഇൻ ദ സീ. അതെന്നെ എന്നിൽ എന്ത് ബോധം ഉണ്ടാക്കി? ഈ കടലിൽ, ആഗാധമായ ഈ കടലിൽ ഞാൻ മാത്രമല്ല ഉള്ളത്, വേറെ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ബോധം എനിക്ക് തോന്നി. There only a few meters away, my mates were shouting to one another and trying to stay afloat. അപ്പം അവിടെ ഒരു കുറച്ച് മീറ്ററുകൾക്ക് ദൂരെയായിട്ട് എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യുന്നു? ഷൗട്ട് ചെയ്യുന്നു. വെ ആർ ഷൗട്ടിങ് ടു വൺ അനദർ, ഒരാൾ മറ്റൊരാളോട് ഷൗട്ട് ചെയ്യുന്നു. എന്താണ്? ട്രൈങ് ടു സ്റ്റേ എഫ്ലോട്ട്, എല്ലാവരും പൊങ്ങിക്കിടക്കാനായിട്ട് ശ്രമിക്കുക. ക്യുക്ലി ഐ ബിഗാൻ ടു തിങ്ക്, പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു. ഐ കുഡിൻ സ്വിം ഇൻ ജസ്റ്റ് എനി ഡയറക്ഷൻ, എനിക്ക് എങ്ങോട്ടും നീന്താൻ കഴിയില്ല. ഐ ന്യൂ വി വെയർ അബൌട്ട് 50 miles ഫ്രം കർത്താഗന, അപ്പം എനിക്കറിയാം ഏതാണ്ട് 50 miles എന്താണ് ദൂരെയാണ് കർത്താഗനയിൽ നിന്നും എനിക്കറിയാം. ബട്ട് ഐ വാസ് നോട്ട് എറ്റ് ഫ്രൈറ്റൻഡ്, എന്നിട്ടും എനിക്ക് പേടി തോന്നുന്നില്ല. ഫോർ എ മൊമെൻറ്റ് ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദ ക്രേറ്റ് ഇൻഡെഫിനിറ്റ്ലി, ഒരു നിമിഷം എനിക്ക് തോന്നി എനിക്ക് ഈ എന്താണ് ഈ പിടിവള്ളിയിൽ പിടിച്ചിങ്ങനെ കിടക്കാൻ കഴിയുമെന്ന്, ഞാൻ രക്ഷപ്പെടും എന്നൊക്കെയുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. അണ്ടിൽ ഹെൽപ്പ് അറൈവ്ഡ്, അപ്പം സഹായം വരുന്നിടം വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രേറ്റിൽ കയറി പിടിച്ച് കിടക്കാൻ പറ്റുമെന്ന ഒരു വിശ്വാസം എനിക്ക് തോന്നി. ഇറ്റ് വാസ് റീഅഷ്വറിംഗ് ടു നോ ദാറ്റ് ഓൾ അറൗണ്ട് മീ അതർ സെയിലേഴ്സ് വെയർ ഇൻ ദ സെയിം പ്രെഡിക്കമെൻറ്റ്. അപ്പം ഇറ്റ് വാസ് റീഅഷ്വറിംഗ് ടു നോ ദാറ്റ്, അത് എന്നെ എന്ത് ചെയ്തു? പിടിച്ചു നിർത്തുന്നു. എന്താ എനിക്ക് പിടിച്ചു നിർത്തുന്നത്? എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ നാവികന്മാരും ഇതേ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നി. ദാറ്റ് വാസ് വെൻ ഐ സോ ദ റാഫ്റ്റ്, ഈ ഒരു തോന്നൽ എനിക്ക് എപ്പോഴാണ് ഉണ്ടായത്? ഈ റാഫ്റ്റ് കണ്ടപ്പോഴാണ്. റാഫ്റ്റ് എന്ന് പറയുന്നത് ഈ ചങ്ങാടങ്ങൾ കൂട്ടിക്കെട്ടി, ഈ എന്താണ് ചെറിയ തടികൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്ന ചെറിയ ചങ്ങാടം, അത് ഞാൻ കണ്ടു. ദർ വെർ ടു ലൈഫ് റാഫ്റ്റ്സ് അബൌട്ട് 7 meters എപ്പാട്ട്, 7 meter അകലെയായിട്ട് രണ്ട് റാഫ്റ്റ് ഞാൻ കണ്ടു. ദ അപ്പിയേർഡ് അൺഎക്സ്പെക്റ്റഡ്ലി ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ വേവ്, അപ്പം ഒരു തിരമാല ഇങ്ങനെ പൊങ്ങിയപ്പോഴാണ് എന്ത് കണ്ടത്? അൺഎക്സ്പെക്റ്റഡ്ലി, അതാണ് എന്താണ് അൺഎക്സ്പെക്റ്റഡ്ലി എനിക്ക് എൻ്റെ ദൃഷ്ടിയിൽ പെട്ടതാണ്. ഏതോ ഒരു സമയത്ത് ഒരു തിരമാല ഇങ്ങനെ പൊങ്ങിയപ്പം
എന്താണ് പെട്ടെന്ന് എൻ്റെ കാഴ്ചയിൽ ദൃഷ്ടിയിൽ പെട്ട ഒരു കാര്യമാണ് രണ്ട് റാഫ്റ്റ്സ്. നിയർ വേർ മൈ മേറ്റ്സ് വേർ കോളിംഗ് ഔട്ട്. എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. Out that none of them could reach their life rafts. അപ്പോൾ എനിക്കത് കിട്ടി, പക്ഷേങ്കിൽ അവർക്ക് ആ രണ്ട് സുഹൃത്തുക്കൾക്ക് അത് കിട്ടത്തില്ല, അവരിൽ നിന്ന് അകലെയായിരുന്നു. ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് വൺ ഓഫ് ദ റാഫ്റ്റ്സ് ഡിസപ്പിയേർഡ് ഫ്രം വ്യൂ. അപ്പം ഒറ്റ ഞൊടിയിടയിൽ തന്നെ ഒരു റാഫ്റ്റ് എന്ത് ചെയ്തു, എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. ഐ കുഡിൻ ഡിസൈഡ്, ഐ ഫൗണ്ട് മൈസെൽഫ് സ്വിമ്മിങ് ടുവേർഡ്സ് ദ വൺ ഐ കുഡ് സീ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെത്താനെ എന്താണ് സ്വമേധിയ അങ്ങോട്ട് ആ ഒരെണ്ണത്തിൻ്റെ ഞാൻ കണ്ട ഒരു റാഫ്റ്റിൻ്റെ അടുത്തോട്ട് ഞാൻ നീന്തിപ്പോയി. വിച്ച് വാസ് മൂവിങ് ഫാദർ അവേ ഫ്രം മീ. പക്ഷേ ഞാനത് അടുത്തോട്ട് ചെല്ലുന്തോറും അത് എന്നിൽ നിന്ന് അകന്നകന്ന് പോവുകയായിരുന്നു. ഐ സ്വാം ഫോർ അബൌട്ട് 3 മിനിറ്റ്സ്. 3 മിനിറ്റ് നേരത്തോളം ഞാൻ നീന്തിപ്പോയി. ഐ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദ റാഫ്റ്റ് മൊമെൻ്റർലി. എനിക്ക് എന്താണ് അത് അതിൻ്റെ ദൃഷ്ടി എൻ്റെ അവിടെ നിന്ന് പോയി. ബട്ട് ഐ വാസ് കെയർഫുൾ നോട്ട് ടു ലൂസ് മൈ ബിയറിങ്. പക്ഷെങ്കിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചു, എൻ്റെ കയ്യിലുള്ള പിടിവെള്ളി കളയാതെയാണ് ഞാൻ എന്ത് ചെയ്തത്, അതിൻ്റെ പുറകിൽ പോയത്. സഡൻലി എ റഫ് വേവ് പുഷ് ദ റാഫ്റ്റ് എലോങ് സൈഡ് മീ. പെട്ടെന്നൊരു തിരമാല ആ റാഫ്റ്റിനെ എൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഇറ്റ് വാസ് ഹ്യൂജ് വൈറ്റ് ആൻഡ് ഇൻഡി. ഇതൊരു വലിയ വെളുത്ത എന്താണ് അതിലൊന്നും ഒന്നുമില്ലാത്തൊരു ചങ്ങടമായിരുന്നു. ഐ സ്ട്രഗിൾഡ് ടു ഗ്രാബ് ദ റിഗിങ് ആൻഡ് ജമ്പ് അബൗട്ട്. അത് പെട്ടെന്ന് ഞാൻ പിടിച്ച് അതിൻ്റെ മുകളിൽ കയറാൻ ശ്രമിച്ചു. ഐ മെയ്ഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ. 3 ശ്രമം നടത്തിയാണ് ഞാൻ അതിൻ്റെ മുകളിൽ കയറിപ്പറ്റിയത്. വൺസ് ഓൺ ദ റാഫ്റ്റ് പാൻറ്റിങ് വിപ്ഡ് ബൈ ദ വിൻഡ് ഇമ്മൊബിലൈസ്ഡ് ആൻഡ് ഫ്രീസിങ് ഐ ഫൗണ്ട് ഇറ്റ് ഹാഡ് ടു സിറ്റ് അപ്പ്. അപ്പോൾ അങ്ങനെ ശ്രമിച്ച് ഞാൻ അതിൽ കയറിയെങ്കിലും അതിലിരിക്കാൻ എനിക്ക് പറ്റിയില്ല. വൺസ് ഓൺ ദ റാഫ്റ്റ് പാൻറ്റിങ് വിപ്ഡ് ബൈ ദ വിൻഡ്. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു, തണുത്ത് വിറച്ചൊക്കെ അതിൻ്റെ മുകളിൽ ഇരിയാൻ ഞാൻ പ്രയാസപ്പെട്ടു. ദെൻ ഐ സോ 3 of my mates നിയർ ദ റാഫ്റ്റ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ 3 സുഹൃത്തുക്കൾ ഈ റാഫ്റ്റിൻ്റെ അടുത്ത് വരുന്നു, ഇതിനകത്ത് കയറാനായിട്ട് ശ്രമിക്കുന്നു. ഐ റെക്കഗ്നൈസ് ദം ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ അവരെ തിരിച്ചറിഞ്ഞു. കാസ്റ്റിലോ ഒരാളായിരുന്നു. കാസ്റ്റിലോ ഹാഡ് എ ഫേം ഗ്രിപ്പ് അറൌണ്ട് കരാബെല്ലോസ് നെക്ക്. കരാബെല്ലോ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ കഴുത്തിൽ പിടിച്ച് ഇരിക്കുന്ന കാസ്റ്റിലോയും കരാബെല്ലോയും ആയിരുന്നു ഞാൻ കണ്ടത്. കരാബെല്ലോ ഹു ഹാഡ് ബീൻ ഓൺ വാച്ച് വെൻ ദ ആക്സിഡൻറ്റ് ഒക്കേർഡ് വാസ് വിയറിങ് ഹിസ് ലൈഫ് ജാക്കറ്റ്. അപ്പോൾ കരാബെല്ലോ എന്ന് പറയുന്ന ആൾ എന്താണ് ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് എന്താണ് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹി ഹെൽഡ് ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റിലോ. അപ്പോൾ കരാബെല്ലോ വിളിച്ച് പറയുന്നു, കാസ്റ്റിലോട് പറയുന്നു, എന്നെ മുറുകെ പിടിച്ച് ഇരുന്നോളാൻ. ദ ഫ്ലോട്ടഡ് എമിഡ് ദ സ്കാറ്റേർഡ് കാർഗോ എബൌട്ട് 10 meters എവേ. അപ്പം അവരെന്ത് ചെയ്തു, സ്കാറ്റേർഡ് കാർഗോ ആ എന്താണ് ചിന്നി ചിതറി കിടക്കുന്ന കാർഗോയുടെ മണ്ടയ്ക്ക് എന്താണ് പൊങ്ങിക്കിടന്നു. 10 meters എവേ ആയിട്ട് അവർ പൊങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു.